എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചക്ക കൊണ്ടുള്ള ഒരു വിഭവം കൂടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക മൊളൂഷ്യം ഉണ്ടാക്കാം. അതിൻ്റെ കുറച്ച് ചക്ക നുറുക്കിയത് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി മെഴുക്കേറ്റിക്ക് ശരിക്കൊക്കെ ആക്കണ പോലുള്ള കഷ്ണങ്ങൾ തന്നെ അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കണം. നന്നായിട്ട് വേവാളതാണ് മെളൂഷ്യത്തിനുള്ളത്. പിന്നെ നാളികേരം വേണം, കുറച്ച് നാളി രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട്. നാല് ചുമന്നുള്ളി അത്ര ഇടത്തിട്ട് ഇത് നാളികേരവും ചുമന്നുള്ളിയും കൂടി നന്നായിട്ട് അരയ്ക്കാനുള്ളതാണ്. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, മുളക് പൊടി ഞാൻ ഇട്ടണ സമയത്ത് പറയാം. ഇത് നമുക്ക് ചക്ക വേവിക്കാൻ ഒരു കുക്കറിൽ വെക്കാം. ഒരു വിസിൽ മതിയാവും. ഈ ചക്ക അടുപ്പത്ത് കലത്തിൽ വെക്കുമ്പോൾ ഇത്തിരി വേവ കുറവാണ്ട് അത് കാരണം വേണ്ട കുക്കറിൽ ഇടണത്. അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിൽ വേവിച്ചാലും മതി. വേഗം വേവണ ചക്കകളാണ് ഞാൻ. അത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം. ചക്ക ഒരു ചെറിയ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ചക്കയുടെ മേലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്ക ഇട്ടിട്ട് ചക്കയുടെ മേലെ ഇതിങ്ങനെ വെള്ളം നിൽക്കണ പോലെയാവണം. എന്നാൽ ഇത്തിരി ചാറ് വരില്ല, അത് കാരണം ഇത്തിരി വെള്ളം കൂടിയാലും വലിയ കുഴപ്പമില്ല. നമുക്കിത് ഒരു വിസിലിട്ട് വന്ന് വേവിക്കാം. ചക്ക കുക്കറിലിട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിലിട്ട് തന്നെ വേവ് കുറവ് പോലെയുള്ള ആകുന്നുണ്ട്. ഇത്തിരി വെള്ളം തരം ചക്കയത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്താം. ഞാൻ ചക്കയുടെ അളവിനനുസരിച്ച് കൂട്ടും കുറച്ചും ചെയ്യാത്ത കുറച്ച് ചക്കയല്ലുള്ളൂ. അത് കാരണം ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാം. മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ നാളികേരവും ഉള്ളി കൂടി അരച്ച് കൊടന്ന് വെച്ചിട്ടുണ്ട്. ചുമന്നുള്ളി കൂടി അത് അരച്ച് ചാറൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമടക്കം വെച്ചിട്ടുണ്ട്. ചക്ക പതുക്കുന്നത് ഇങ്ങനെ ഒന്ന് ഉടച്ച് ചേർക്കാട്ട കുറച്ച് മുഴുവൻ വേണ്ട ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചക്കയൊക്കെ ഒരു ആവി വരുമ്പോൾ തന്നെ വേവണ ചക്കകളുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുക്കറിലിടാണ്ട് തന്നെ വെച്ചാൽ മതി. ഇപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പതുക്കെ ഉടച്ച് ചേർക്കുന്നത് എല്ലാ തുളകളും ഒന്നിച്ച് ഉടച്ച് ചേർക്കേണ്ട ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് മാത്രമായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു കൊടുന്ന് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം നല്ല കട്ടി വരും. കുറച്ച് എരിശേരി പോലെയാവും. അത്രയ്ക്ക് വേണ്ട ഇത്തിരി ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടത്. ഇത് നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ. ഈ അളവിൽ നീ ഇങ്ങനെയുള്ള ഒരു ലൂസിൽ എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചാലേ നമുക്ക് നിർത്താം. നാളികേരം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കും ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യാട്ടോ. വറുത്തിടണമൊന്നുമില്ല. മെഴുവിഷത്തേക്ക് വറുത്തിടണമെന്നില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്ക മുളൂക്കിയ നാളികേരം ചേർത്തത് റെഡി ആയിട്ടുണ്ട്. ഈ ഇത്ര വെള്ളത്തോടു കൂടി വാങ്ങിയാലേ നമ്മൾ കഴിക്കണം നേരം നോക്കി അതിൻ്റെ പാകത്തിലുള്ള കട്ടിയിട്ട് കിട്ടുള്ളൂ.